ഹായ് എവറിവൺ ഫുഡ് സ്റ്റെപ്സിൻ്റെ ഒരു പുതിയ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നിങ്ങളുടെ കൂടെ ഹരിയും അപ്പു ഉള്ളത്. അപ്പു ഒരു ഹായ് പറ. ക്യാരറ്റ് തോരനല്ല, ക്യാരറ്റ് തോരനല്ല, ഇന്ന് നമ്മളൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ പോകാന്ന്. എന്താ പറയാ, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും സാന്ത്വനം ഫാമിലിയുടെ വക നമ്മളുടെ സ്പെഷ്യൽ ചിക്കൻ ഐറ്റം വന്ന്. ഈ സ്പെഷ്യൽ ചിക്കൻ ഐറ്റമിന്റെ പേര് നമ്മൾ തന്നെ ഇട്ടതാണ് ഹപ്പു. ഹപ്പു ചിക്കൻ, അതായത് ഹരിയും അപ്പുവിന്റെ കോമ്പിനേഷൻ ഹപ്പു ചിക്കൻ. എത്ര കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു. നിന്റെ തന്ത അല്ല, വേണ്ട, ഒന്നും പറയുന്നില്ല പുള്ളിക്കാരനെ പറ്റി. പുള്ളിക്കാരനെ പറ്റിട്ട് പറഞ്ഞൊരു കാര്യമില്ല. പുള്ളിക്കാരനെ പറ്റി പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞതാ. എന്റെ അച്ഛൻ ആരാണെന്നറിയല്ലോ, എന്റെ ഡാഡി ആരാണെന്നറിയല്ലോ, എന്റെ ഡാഡി ആരാണെന്നറിയല്ലോ. നിന്റെ ഡാഡിയോട് ചോദിച്ചാൽ എത്ര കിട്ടിയിരുന്നു, അപ്പൊ പറഞ്ഞു നിന്റെ ഡാഡി ആരാണ്. ഓക്കെ, എനിവേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹപ്പു എന്ന് പറഞ്ഞ ചിക്കൻ ആണ്, ഹപ്പു ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മളുടെ അപ്പു അപ്പർണ അവിടെ ഒരു എന്താ പറയാ, ഒരു സ്പാറ്റൂൾ ഒരു ഇതെല്ലാം എടുത്തിട്ട് റെഡിയായി നിന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഹരി വന്നിട്ട് എനിക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യുന്നത്, അപ്പു ചിക്കൻ. ഹരി, എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു അപ്പു. അപ്പു എന്തായാലും, സോ അല്ല, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെയ്യാനല്ലേ, സോ നമുക്ക് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ. റൊമാൻസ് പിന്നെ ആവാം. അപ്പോ സോ ഇതിന് വേണ്ടത് ചിക്കൻ ആണ് ബേസിക്കലി. ചിക്കൻ അറിയില്ലേ അപ്പു? കോഴി, കോഴി. ചിക്കൻ അറിയാം. നോർമലി തമ്പി സാറ് ഹോട്ടലിൽ പോയിട്ടാണല്ലോ ചിക്കൻ മേടിച്ചെന്നിട്ട് മോളങ്ങ് കഴിക്കുമല്ലേ പതിവ്. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ കോഴി മേടിച്ച് കോഴി മുറിക്കണം. മുറിച്ച കോഴി ഉണ്ടോ അവിടെ? നീ കട്ട് ചെയ്തോ? നീ കട്ട് ചെയ്തെന്ന് പറയരുത്. ഒന്നിക്കൽ അഞ്ജലി കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എടത്തി കട്ട് ചെയ്തിട്ടുണ്ടോ? സത്യം, അതാണ് പറയുന്നത്. അഞ്ജലി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അവിടെ ഉണ്ടോ? സോ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ എടുക്കേണ്ടത്. ഏകദേശം ഈ പീസിൽ ചിക്കൻ എടുത്തിട്ടുണ്ടോ? ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് ചിക്കൻ തന്നെ എടുക്കണേ. അവിടുന്ന് വേറെ സാധനം നടക്കില്ല. ഒന്ന് എടുത്ത് സ്മെല് ചെയ്ത് നോക്കിയാ ചിക്കൻ ആണോ? ഒന്ന് കഴിച്ചു നോക്കിയാ ചിക്കൻ ആ, ചിക്കൻ ആണെന്ന് കഴിച്ചു നോക്കിയാ. ചിലപ്പോ ചിക്കൻ ആയിരിക്കില്ല. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് വറ്റൽ മുളക് പൊടിച്ചതാണ്, അതുണ്ടോ? എടുത്ത് നമ്മളെ കടയിൽ നിന്ന് മേടിച്ച സാധനം ഉണ്ടോ അവിടെ? അതാണ്, താങ്ക്സ് ടു യുവർ ഡാഡ്. തമ്പി സാറിനെ കൊണ്ട് ഇപ്പൊ കടയിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് ആകെയുള്ള കുറച്ച് സാധനങ്ങളാണ്. സോ അതിൽ നിന്ന് വറ്റൽ മുളക് കുറച്ചുണ്ട്. അത് എന്റെ ഡാഡിനെ പിണക്കിയിട്ടില്ലേ, നിങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് എന്റെ ഡാഡിനെ പിണക്കിയിട്ടില്ലേ, ഇനി ഇപ്പൊ സാധനം ഒന്നും കിട്ടില്ല. ഇനി നിന്നിട്ട് ഡാഡിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വേറെ ഒരു കാര്യം നോക്കില്ല. പറഞ്ഞേക്കാം, ഡാഡി. പിന്നെ ചെറിയ ഉള്ളി വേണം, അതുണ്ടോ? ഓക്കെ, എന്നാ ഇനി എന്റെ പൊന്നു മോള് ചെറിയ ഉള്ളിയെ ഈ സാധനം, ഇതിനെന്താ പറയാ, ഇടിക്കുന്ന ഒരു സാധനം ഉണ്ടോ, അതുണ്ടോ അവിടെ? എനിക്ക് എടുത്തിമ്മ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഇടിക്കണം എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാനറിയോ? ഇങ്ങനെ ഇങ്ങനെ ഇടിക്കല്ലേ, ഇടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ. തമ്പി സാറെ ഓർത്താ മതി, തമ്പി സാറെ ഓർത്താ വേഗം അടിച്ചോളൂ. ഹരി, സോ അത് അതിലേക്ക് കുറച്ച് ഉള്ളി എടുക്ക, ചെറിയ ഉള്ളി അതിലിടുക കേട്ടോ. എല്ലാ കാര്യത്തിലും സ്ലോ ആണല്ലോ, ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഫാസ്റ്റ് ആയിക്കോടെ. ഫസ്റ്റ് ടൈം ആണ് അടുക്കള കേറി തന്നെ ഫസ്റ്റ് ടൈം ആന്ന് പറ. അതെ, അത് അതെല്ലാം സാന്ത്വനം വീട്ടിൽ എവിടെയാ വെക്കാറെന്ന് നമുക്കറിയാം. ഹരി, അങ്ങനെ പറയരുത്. ഞാൻ ഹരിക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തന്നു, ദോശ ഉണ്ടാക്കി തന്നു, ഞാൻ വായിൽ വെച്ച് കഴിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇനി ഈ വീട്ടിൽ ഓംലേറ്റിന്റെ പേര് മിണ്ടി പോകരുത്. ഒരു ഓംലേറ്റ് ഉണ്ടാക്കിന്റെ പുകയില അറിയാലോ. ആ ഓംലേറ്റിൽ എന്ത് കുഴപ്പം, നല്ലോണം കഴിച്ചല്ലോ ഞാൻ വായിൽ വെച്ചു. എന്നെ കൊണ്ട് ഓംലേറ്റ് കഴിപ്പിച്ചിട്ട് ഏട്ടന്റെ വായിലുള്ള മൊത്തം വഴക്ക് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. ഹരി, ഏട്ടൻ പറഞ്ഞ എന്തൊക്കെയാണ് ഓർമ്മയുണ്ടല്ലോ? കുടുംബത്തെ പറ്റിയിട്ടും നമ്മുടെ ലൈഫിനെ പറ്റിയിട്ടും ഭക്ഷണത്തെ പറ്റിയിട്ടും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഏട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീ ഇണ്ടാക്കി, നീ ഇപ്പൊ ഇണ്ടാക്ക്, ഇത് എടുത്തോ, ഉള്ളി എടുത്തോ.
ഞാൻ തമ്പി ഓർത്ത് ഇടിക്കാൻ പോവാ. തമ്പി ഓർത്ത് ഇടിക്കുന്നുണ്ട്, ഇത് വേഗം ഇടിയുന്നുണ്ട്. ഹരി, ഞാനിപ്പോ ക്ഷമ 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 പരീക്ഷിച്ചോണ്ടിരിക്കട്ടോ. ആരൊക്കെയാണ് സ്വന്തം വീട്ടിൽ ക്ഷമ പരീക്ഷിക്കുന്ന നമുക്കറിയാം. ശീലയില്ലല്ലോ, മൊബൈൽ കുത്തി കളിക്കാനല്ലേ സമയമുള്ളൂ. ഞാൻ സ്പീഡ് ചെയ്യാൻ പോകാം. സ്പീഡ് 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 അതുകൊണ്ട് ഇടിയാത്തത്. നീ ശിവനെ ഓർത്തോ, ശിവനെ ഓർത്താ വേഗം ഇടിക്കാൻ പറ്റുന്നു. ശരിയാ, അത് നല്ലൊരു കാര്യം പറഞ്ഞത്. സോ ഈ ഉള്ളി എടുത്ത് നല്ലോണം ഇങ്ങനെ ഇടിക്കാം. നിനക്കെന്താ കഷ്ടല്ലാത്ത? നിനക്കൊരു ഡ്രസ് അലക്കാൻ പോലും കഷ്ടാണല്ലോ. ഇപ്പൊ ഹരിയുടെ ഡ്രസ്സൊക്കെ ഞാൻ അലക്കാറ്. അതുകൊണ്ട് എല്ലാം വളരെ ഭാരപ്പെട്ട ജോലിയല്ലേ? ഭാരപ്പെട്ട ഇതും ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ നിന്നൊക്കെ ചെയ്യുന്നത്. അയ്യോ, എന്റെ കണ്ണിൽ കണ്ണുപോയോ? അങ്ങനെ അപ്പു ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കാൻ പോവാ. പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ടല്ലോ, അപ്പു ലൈഫിൽ ആദ്യമായിട്ട് പണിയെടുക്കാൻ പോവാ. ലൈഫിലൊന്നും ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. തുടയ്ക്കാൻ തുടച്ചു ഞാൻ. ക്യാരറ്റ് തോരൻ വെച്ചു, ഓംലെറ്റ് വെച്ചു, അലക്കി. ക്യാരറ്റ് തോരന്റെ കഥ ഇവിടെ ആരോടും പറയണ്ട, എല്ലാ പ്രേക്ഷകർക്കും അറിയാം. നിന്റെ ക്യാരറ്റ് തോരൻ എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഇത് ഭയങ്കര പാടാ കേട്ടോ, കണ്ണിലെരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആരും വിളിക്കണ്ട, നീ ഒറ്റയ്ക്ക് ചെയ്യും. അഞ്ജലിനെ വിളിച്ചാലോ? അഞ്ജലിയിലും അഞ്ജലിയിലും ഫുഡ് വെച്ചിട്ട് പോയി. നല്ല എന്താ പറയാ, നല്ല പേരുണ്ടാക്കിട്ടേ പോയ ഭക്ഷണം വെച്ചിട്ട്. നീ ആയിട്ട് നമ്മള് പേര് കളയരുത് പ്ലീസ്. ആയുധം കൊണ്ടുള്ള കളിയാണ് അപ്പു. കണ്ണെരിയുന്നു, കൈ എരിയുന്നു. സെയിം പിഞ്ച്. എന്റെ അപ്പു, വേറെ ഈസി. നിന്നെ പോലത്തെ ഒരു ഭാര്യയെ കിട്ടിയതാണ് ഇങ്ങനെയുള്ള പണിയെടുക്കേണ്ടി വരുന്നത്. മര്യാദക്ക് മര്യാദക്ക് അഞ്ജലിക്ക് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ, എടുത്തി പറഞ്ഞ് കെട്ടി കെട്ടിയിരുന്നെങ്കിൽ. ഹരി, അടുക്കളയിൽ വെച്ചിട്ട് ഒരു കൊലപാതകം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഞാൻ ഓരോ പണികളായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഇനി ഹരിക്ക് നല്ല നല്ല സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കി തരും. അതെ, നീ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ മൂത്ത് നിറക്കും കേട്ടോ, ഉറപ്പാ. എന്ത്? നീ പഠിച്ച് നീ പാചകം പഠിക്കുമ്പോഴേക്ക് നമ്മളൊക്കെ മൂത്ത് നിറക്കും. ഇല്ല ഇല്ല, ഞാൻ ഇപ്പൊ പഠിച്ചു. നീ പഠിക്കും. എനിക്ക് ഒരാഴ്ച ടൈം താ, ഞാൻ നല്ല ഫുഡ് അടിപൊളി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എന്തൊക്കെ പണി ചെയ്യുന്നു? അപ്പു എന്റെ കഴിഞ്ഞ്, എന്റെ ഉള്ളി റെഡിയാണ്. മൈ ഉള്ളി ഈസ് റെഡി. കുഴപ്പമില്ല, സമയത്ത് ചെയ്താൽ മതി. കണ്ണെന്ന് വെള്ളം വരുന്നു. കുഴപ്പമില്ല, ആ കൈ കൊണ്ടൊന്ന് കണ്ണ് തൊട്ടോക്കെ, നല്ല സുഖം. ഞാനിപ്പോ തൊട്ടപ്പോ നല്ല സുഖമായിരുന്നു. ഇത് എനിക്ക് എനിക്ക് തന്ന പണിഷ്മെന്റ് അല്ലേ. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കാം ചിക്കൻ, എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഈ ചിക്കൻ, ഈ ചിക്കന്റെ പേര് ഹപ്പു ചിക്കൻ. അപ്പൊ ഹപ്പു ചിക്കൻ കുറച്ച് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. നിനക്ക് എത്ര കഷ്ടപ്പെട്ടാ എന്നെ കിട്ടിയത്? എനിക്ക് എത്ര കഷ്ടപ്പെട്ട എന്നെ കിട്ടിയത്? അത് ഓർത്തിട്ട് വേഗം അടിച്ചോ. ശരി, നീ ഇടി. അപ്പൂനെ കെട്ടിയാൽ കെട്ടിയവന്മാർ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാൽ എത്ര സത്യ. കഴിഞ്ഞോ അപ്പു?
കഴിഞ്ഞോ ഓക്കെ വെരി ഗുഡ് അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾക്ക് ഇപ്പം ഉള്ളി കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ എന്താ പറയാ കണ്ണെല്ലാം പുകച്ച് നല്ല സുഖമുണ്ട് അല്ലേ സോ നെക്സ്റ്റ് അവിടെ ചട്ടി ഉണ്ടോ ചട്ടി അതെ ഞങ്ങൾ കഴിക്കുന്ന പാത്രം ഡയമണ്ടിന്റെ പാത്രമാണല്ലോ അല്ലേ ഇവിടെ മണ്ണിന്റെ ചട്ടി ഇല്ലേ ഓക്കെ അതാ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം വെളിച്ചെണ്ണ ഉണ്ടോ കോക്കനട്ട് ഓയിൽ ഉണ്ടോ ഭാഗ്യം സോ ഈ ചട്ടി എടുക്കുക ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം വെച്ചോ ആ ഇനി ഇനി ചട്ടി രണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാം ആ പിടിക്കാം ജസ്റ്റ് കുറച്ച് പൊന്തിക്കാം ഹൈ ലെവലില് പിടിച്ചില്ല ഇനിയിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തോട് ദൈവമേ ഇത് ശരിയായി വരണേ എന്റെ ചിക്കൻ നന്നാവണേ എന്നിട്ട് തലയിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിയ അങ്ങനെ അങ്ങനെ കറി വെക്കുമ്പോ അങ്ങനെ ചെയ്യണം കണ്ണുപൂട്ടോ ആദ്യം ആ ചെയ്യണം അതാ പറ്റിയത് ഇപ്പൊ മനസ്സിലായില്ലേ അതാ പറഞ്ഞ എപ്പോഴും ഹരി വരുന്ന കേക്കണം സോ കണ്ണുപൂട്ടിക്കോ വേഗം ആ കണ്ണ് കണ്ണുപൂട്ടിട്ട് തലയുടെ മുകളിൽ ഇങ്ങനെ ഒഴി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞോ ഓക്കെ എന്നിട്ട് നല്ല ഹൈറ്റിൽ വെക്ക് ഫുൾ പൊന്തിച്ച് നോക്ക് ചട്ടി മുകളില് എന്നിട്ട് സ്ലോലി തലക്കൊരു അടി കൊടുക്ക് ഇതിനെ കൊണ്ട് എല്ലാ ദോഷവും മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണുപൂട്ടി ചെയ്യണം ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നീ കാണാൻ ചെയ്താ ഞാനിപ്പോ കൈമൊന്നിച്ചു ഇനിയിപ്പോ കണ്ണുപൂട്ടിട്ട് തലയിൽ അടിക്കണം ഇതോടെ എല്ലാ ദോഷവും ഇല്ലല്ല വേദന ഉണ്ടാവല്ലോ മെല്ലനെ അടിച്ചാൽ മതി ഇതോടെ എല്ലാ ദോഷവും മാറട്ടെ മൂന്ന് പ്രാവശ്യം അടിക്കണം ആ മതി ഇനിയിപ്പോ ചട്ടി അതിൽ വെച്ചോ വെച്ചോ ഇങ്ങനെയൊക്കെയാ ഭക്ഷണം ഉണ്ടാക്കുന്ന മുമ്പ് ചെയ്യണ്ട കേട്ടോ എല്ലാ ദിവസവും ഇനിയിപ്പോ നന്നോ ഉറപ്പാ ഇനിയിപ്പോ എല്ലാ ഇനി നന്നോ ഒന്നിക്കെ കറി നന്നോ അല്ലെങ്കിൽ നീ നന്നോ ഏ അവര് പറഞ്ഞിരുന്നില്ല അവര് പറഞ്ഞിരുന്നില്ല കാരണം അവര് പറഞ്ഞത് നീ നന്നാവില്ലേ അതുകൊണ്ടാണ് നീ നന്നാവണമെന്ന് എനിക്കുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇനി കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ എടുത്തോ വെരി ഗുഡ് ഞാൻ പറയാതെ തന്നെ സ്റ്റൗ കത്തിച്ചല്ലോ സ്റ്റൗ കത്തിച്ചു ചട്ടി ചൂടാവണം അത് കൈയോട് തൊട്ടോക്കണം ചൂടാവും ഞാൻ എവിടെയാ ചൂടാവുന്നത് എന്നെ പോലെ സഹിക്കുന്ന ഒരു ഭർത്താവിന് നിനക്ക് കിട്ടുമോ സ്റ്റാർട്ടിങ്ങിൽ ചൂടാവും പക്ഷെ ക്ലൈമാക്സ് ആവുമ്പോഴേക്കും അറിയാലോ എന്താ അത് 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 മതി ഞാൻ പറഞ്ഞല്ലേ ശിവനൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് തകർക്കാം നീങ്ങനെ ആലോചിച്ചോ ചട്ടി ചൂടായി ചൂടായോ നോക്ക് തൊട്ടോക്ക് കൈകൊണ്ട് തൊട്ടോക്കടാ എന്റെ ചൂടായി ഓക്കെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോ കുറച്ച് ആവശ്യത്തിന് ഒരു മൂന്ന് ടീസ്പൂൺ വെച്ചോ അത് ഇനി മൂന്ന് സ്പൂൺ എടുത്ത് ഇങ്ങനെ നോക്കിയാ മതി സ്പൂൺ വെച്ച് നോക്കിയാ മതി മൂന്ന് സ്പൂൺ ഉണ്ടോ എന്നിട്ട് ഫുൾ ചട്ടിയിലേക്ക് ഇങ്ങനെ ചെയ്യാം കണ്ടോ ഫുൾ ചട്ടിയിലേക്ക് എണ്ണയാക്കാം ഞാൻ ഇന്നൊരു കലക്ക് കത്തിച്ചോണ്ട് ചെയ്യണം ഇനി പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണം എന്റെ ചിക്കൻ ദൈവങ്ങളെ കാത്തു രക്ഷിക്കണമേ ഈ ചട്ടിയിൽ ചൂടാക്കുന്ന എണ്ണ ചൂടായി വരണേ എന്റെ ചിക്കൻ നന്നായിട്ട് വരണമേ ദൈവമേ ചട്ടിയിൽ വെക്കുന്ന ചിക്കൻ അടിപൊളിയാവണേ മതിയോ മതി ഇനിയിപ്പോ ഇത് ചൂടാവുന്ന സമയത്ത് കറിവേപ്പില ഉണ്ടോ ആ ഉണ്ട് ഇതാ വെരി ഗുഡ് അതാണ് അപ്പു പറഞ്ഞാ പറഞ്ഞാൽ എനിക്ക് കരിവേപ്പില ഇതേപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് ഇടുക അത് കരിവേപ്പില ദൈവത്തിനെ പ്രാർത്ഥിക്ക കരിവേപ്പില ദൈവമേ ഞാൻ ഈ ഇടുന്ന കരിവേപ്പില നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കാം കരിവേപ്പിലേക്ക് ദൈവമുണ്ടോ എല്ലാത്തിനും ദൈവമുണ്ട് അപ്പു എല്ലാത്തിനും ദൈവമുണ്ട്
പിന്നെ ദേവിച്ചിയുടെ പേര് തന്നെ ദേവി ദേവിച്ചിയുടെ പേര് തന്നെ ദേവി അതുകൊണ്ടല്ലേ കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ പ്രീമയാണ് രണ്ടെണ്ണിട്ടാ മതിയാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മള് വെച്ച ഇതില്ല ഉള്ളിയില്ലേ നമ്മള് ചതച്ച ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി അല്ല ഇട ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ദേവേതാ അതെ തന്നെ ഉള്ളി ദേവ് വെരി ഗുഡ് നീ പഠിക്കടാ നിനക്ക് ബുദ്ധിയുണ്ട് അതെനിക്ക് അറിയാലോ അപ്പൊ ഇനി നല്ലോണം സോൾട്ട് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യുന്നത് പിന്നെ നല്ല രസം നല്ല ഇപ്പൊ കാണാൻ കറക്റ്റ് അപ്പുന്ന ലുക്ക് ഇല്ലേ അങ്ങനെ പറയരുത് ഹരി ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നേട്ടാ എനിക്കറിയാലോ അപ്പു ഇതൊക്കെ കണ്ടിട്ട് വേണം ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാറേ ഇല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോ ഓംലേറ്റ് ദൈവത്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മുട്ട ദൈവത്തെ പ്രാർത്ഥിക്കണം ആ നമ്മള് പറഞ്ഞിട്ടില്ല കോഴിയുടെ അമ്മ ആരാ മുട്ട കോഴിയുടെ അമ്മയല്ലേ മുട്ട കോഴിയുടെ അങ്ങനെ ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞേരാ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നീ ഇതൊക്കെ പഠിച്ചിട്ട് വേണം നീ തമ്പി സാറിന് ഉണ്ടാക്കി കൊടുക്കാൻ കണ്ടോ എന്റെ മോള് എത്ര നന്നായി കുക്ക് ചെയ്യുന്നു എന്റെ ഡാഡി വരുമ്പോ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇനി അടുത്ത് നിന്റെ ഡാഡി അപ്പൊ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും പറഞ്ഞ കേട്ടാ നിന്റെ ഡാഡി വരുമ്പോ ഇടേണ്ട സാധനം ഈ മുളകിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടോ അപ്പൊ അതെ മതി 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 പാത്രം പൊട്ടിപ്പോ നീ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടോ അവിടെ ഓക്കെ അതിട്ടോ അതിടുമ്പോ നമ്മൾ ആരെയും വിളിക്കണ്ടേ അതിടുമ്പോ നമ്മൾ ആരെയും വിളിക്കണ്ടേ രണ്ടുപേരുണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യും ജിഞ്ചറും ഗാർലിക്കും ജിഞ്ചർ ഗാർലിക് ദൈവം എന്ന് വിളിക്കണം രണ്ടുപേർക്കും ദൈവമാണോ അത് വലിയ കഥയാ ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ ഇട്ട് തൽക്കാലം ആ പ്രാർത്ഥിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ദൈവമേ എന്നൊരു പ്രാർത്ഥിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ദൈവമേ ഇതും ശരിയാണേ ഇട്ടോ ഈ ജിഞ്ചർ ഗാർലിക് എന്ന് പറഞ്ഞാൽ ഈ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്നെ പോലെയാ ഹരിനെ പോലെ ഗാർലിക് എന്ന് പറഞ്ഞാൽ അപ്പുവിനെ പോലെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മിക്സ് ആയിട്ടിടുന്നത് മനസ്സിലായോ അവർക്ക് റൊമാൻസ് അതാണ് ഇനി ഇതൊന്ന് ആയി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ അടുത്ത ഐറ്റം നമ്മൾ ഈ വറ്റൽ മുളക് ചെയ്തിട്ടില്ലേ അത് അത് ഇതിലുണ്ടോ മതി 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 ഇനി അതിൽ വറ്റൽ മുളക് കിട്ടും റൗണ്ട് മാത്രമേ നമുക്ക് മിക്സിയിൽ കറക്കേണ്ട ആവശ്യമുള്ളൂ ഇത് എത്ര സ്പൂൺ ഇടേണ്ടത് 3 ടേബിൾ സ്പൂൺ എന്റെ സ്റ്റൈൽ ഇട്ടാലോ ആ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് വറ്റൽ മുളക് ഇന്ന് ഇടുമ്പോ നമ്മൾ ആരെയാ പ്രാർത്ഥിക്കണ്ടേ മുളക് ദൈവമേ ചില്ലി ചില്ലി ഗോഡ് എന്റെ കാത്തോളെ ഇത് നന്നായിട്ട് വരണേ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇടാൻ ഹരി
കിട്ടോ ഇനി കറക്കിക്കൊണ്ടേയിരിക്കട്ടെ അല്ലേ ഞാനിങ്ങനെ ഇതൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടണേ ഞാനിടുന്ന ഈ ഉപ്പ് നന്നായി പിടിക്കണമേ ഇങ്ങനെയാന്ന് അപ്പു കറി വെക്ക അറിയോ കൊറച്ച് പാടുണ്ട് നീ എന്താ വിചാരിച്ച ഈ ഹരി എങ്ങനെ പഠിച്ചു ഇത് ഞാനൊന്നും പഠിച്ചു ഇതിൽ നമ്മളിങ്ങനെ കണ്ടു പഠിക്കണം ചെയ്ത് പഠിക്കണം ഞങ്ങള് ചെറുപ്പം മുതൽ ദേവിയച്ചി ഉണ്ടാക്കുന്നല്ല കാണുന്നെ അപ്പൊ ദേവിയച്ചിനെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും എന്റെ ഡാഡി മമ്മി വരുമ്പോ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊടുക്കും അപ്പൊ ഇത് നല്ലോണം സോർട്ട് ചെയ്യാ ഒരു ഡാർക്ക് കളർ ആവുന്നത് ഹരി മതിയോ ഹരി അയ്യോ എന്റെ ഡാഡിയും പറഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്റെ ഡാഡിയും പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ ചുമക്കുന്നത് സത്യം തമ്പി എവിടുന്നോ പണി തരുന്നു എന്റെ ഡാഡിയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചുമത്തോണ്ടിരിക്കണേ ഡാഡി ശരിക്കും നിന്റെ ഡാഡി എത്ര ദുഷ്ടനാടാ നീ അറിയാതെ എത്ര കാര്യങ്ങൾ നടക്കുന്നത് വേറെന്തും ഞാൻ സഹിക്കാൻ എന്റെ ഡാഡിയെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അന്നത്തെ പോലെ കാരം തോരൻ ഉണ്ടാക്കിത്തരും വേണ്ട വേണ്ട പ്ലീസ് അപ്പൊ പറയണ്ട എനിക്ക് കൈ വേദനിക്കുന്നു സാരമില്ല മോളെ അത് ഏട്ടൻ വന്നിട്ട് വൈകുന്നേരം നല്ലോണം കടയിൽ തരാം പോരെ അപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടാണല്ലോ വരിക എന്റെ അടുത്ത് ഡയലോഗ് ഒക്കെ പറയും പക്ഷെ എന്നെ കാണുന്ന സമയത്ത് വഴിക്ക് എപ്പോഴും ഉള്ളതാ ഏട്ടൻ ഏട്ടത്തി അമ്മ അനിയൻ അമ്മ അനിയന്മാരെ ഇതൊക്കെ പറയാം ഹരി ഞാൻ നല്ലപോലെ കുക്ക് ചെയ്ത് തരാം ഹരിക്ക് ഹരി നമുക്ക് സിനിമയ്ക്ക് പോണേ തീർച്ചയായിട്ടും നിന്റെ സിനിമ കൊണ്ടുപോവാം സിനിമ നടക്കുന്നത് നമുക്കത് കാണാൻ പോവാം പുതിയ സിനിമ ഹരി അപ്പൊ ചിക്കൻ എടുത്തേക്കുമ്പോ നമ്മള് വിളിക്കേണ്ട ദൈവം ഏതാണ് ചിക്കൻ ദൈവമേ ഇത് അടിപൊളി ചിക്കൻ കറി ആയിട്ട് അപ്പു ചിക്കൻ കറി അടിപൊളിയാക്കണേ അറി കഴിഞ്ഞ ദിവസം എന്ന് നീ എന്റെ ഡാഡിനെ വഴക്ക് പറഞ്ഞില്ല അതുകൊണ്ടാണ് എന്റെ ഡാഡിനെ അടിക്കാൻ പോയില്ല അതുകൊണ്ട് അത് ഇങ്ങനെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നു നിന്റെ ഡാഡി കാന്നും കിട്ടിയാ പോരാ പുള്ളി അടിച്ചില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഹരി ഞാൻ ദൈവത്തിനെ വിളിക്കട്ടോ ചിക്കൻ ദൈവത്തിനെ വിളിക്കുക ഇതാണ് ഹരി അപ്പു ഹരി അപ്പു ചിക്കൻ നല്ലോണം മിക്സ് ചെയ്യണം മസാല
ഇതിലുള്ള ഓരോ മസാല നമ്മുടെ സാന്ത്വനം വീട്ടിലെ ഓരോരുത്തരാണ്. അത് നമ്മളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, സ്പൈസി ആയിട്ടും കുറച്ച് ടേസ്റ്റി ആയിട്ടും. ഇതൊരു ജോയിന്റ് ഫാമിലി ആണല്ലേ, അതെനിക്കിതൊരു മനസ്സിലായില്ല. അല്ല, ചിക്കൻ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്, കാരണം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഈ ചിക്കനും ജോയിന്റ് എല്ലാവരും ഇതിനകത്ത് എരിവുണ്ട്, ഉപ്പുണ്ട്, പിന്നെ കറിവേപ്പില ഉണ്ട്, ചിക്കൻ ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. ഇതെല്ലാം ലൈഫിൽ ഓരോ ഘട്ടങ്ങളാണ്. അതെ, വലിയേട്ടൻ പറഞ്ഞ പോലെ. അതെ, വലിയേട്ടൻ പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അപ്പു ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ അപ്പു ചിക്കൻ വലിയേട്ടനും കണ്ണിനും അഞ്ജലിക്കും മേടത്തിയമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് ഏട്ടനും ഏട്ടത്തിയമ്മക്കും കൊടുക്കാം. ഇനിയിപ്പോ കൊളാവുകയാണെങ്കിൽ കളയരുത്, അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് ഇത് മോശമായി കഴിഞ്ഞാല് നമുക്ക് നല്ലവണ്ണം എടുത്ത് വെച്ച് ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞ്, നമ്മൾ ആമീൻ സിനിമ ഓർമ്മയില്ലേ, ആമീൻ സിനിമയിലെ പോലെ നമുക്ക് ഇലയിലൊക്കെ നല്ല ടേസ്റ്റ് വരും. അത് നല്ലോണം കെട്ടിട്ട് നമുക്ക് തമ്പി സാറിന് കൊടുത്തേക്കാം. കുറ്റാണോ ബേബി പറഞ്ഞു? കുറ്റാണോ ഇടാ പറഞ്ഞ? പിന്നെ പറഞ്ഞത് നല്ലതാണെങ്കിൽ എന്താ ഡാഡിക്ക് കൊണ്ടോടെ? നല്ലതാണ് ഇതിന്റെ ഡാഡി കൊടുക്കുന്നത്, നല്ലതാണ് നമുക്ക് കഴിക്കാമല്ലോ. ചീത്തയാണെ പുള്ളി കൊടുത്താൽ മതി, പുള്ളിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം. ഹരി, ഞാൻ നല്ല കുട്ടിയാ, ശ്രമിച്ചോണ്ടിരിക്കയാണ്, അടുക്കളയിലൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നെ ഇങ്ങനെ കളി പാക്കരുത്. അഞ്ജലി പോലെ തന്നെ നല്ല മരുമകളാവും ചാന്ദന വീട്ടില്. ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പൊ എപ്പോഴും. അതുകൊണ്ടല്ലേ അത് ഓർത്തിട്ടില്ല. ഓരോ ദിവസം ഞാനിപ്പോ ഒരുപാട് മാറിയില്ലേ, രാവിലെ എഴുന്നേൽക്കൊക്കെ ചെയ്ത് കുളിക്കൊക്കെ ചെയ്യില്ലേ. സോ നമ്മള് ഹപ്പു ചിക്കൻ ഇതുവരെ എന്തൊക്കെ ഇട്ടു? നമ്മള് ഫസ്റ്റ് ചെറുപയർ ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. അപ്പൊ അപ്പൊ അതില് മൂടി വെച്ചോ, കുറച്ച് അതില് വെള്ളം പിടിച്ചോ. തീ കുറച്ച് വെക്കണേ അപ്പു. ഇനി എണ്ണ ഒഴിക്കണ്ടല്ലോ. ഓക്കേ, തീ കുറച്ച് വെക്ക, അത് മൂടി വെക്ക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ അപ്പൊ ഇട്ടത്, എങ്ങനെയാ ഉണ്ടാക്കിയതുവരെ? ഓക്കേ, ഫസ്റ്റ് നമ്മള് എണ്ണ ഒഴിച്ചു ചട്ടില്. എണ്ണ ഒഴിച്ചിട്ട് അതില് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയ ഉള്ളി, ഇതിനെ കൊണ്ട് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, ഇതിന്റെ ഇതില് ഇടിച്ചിട്ട് നമ്മള് അതിലേക്ക് ഇട്ടു. എണ്ണയിലും കറിവേപ്പിലും മിക്സ് ചെയ്തിട്ട് അത് ഒരു രാവിലെ ഇടിച്ചിടുന്നല്ലേ. ഇത് തമ്പിയല്ല, ഇത് ഹരി. ഹരി എന്നെ ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാണ്. ഹരി ഹരിയില് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമ്മൾ ഇടിച്ചു, എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ആവുമ്പോ നമ്മള് ഈ വച്ചമുളക്, പൊടിച്ചു വെച്ച വച്ചമുളക് നമ്മൾ 3 teaspoon ഇതില് ഇട്ടു. മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കി, കുറച്ച് കഴിഞ്ഞത് നന്നായിട്ട് പാകായതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പറഞ്ഞു. ആ അയ്യോ, ജിഞ്ചർ ഗാർലിക്, ഓക്കെ സോറി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വന്നിട്ട് നമ്മള് അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചറും ഗാർലിക് കൂടി പേസ്റ്റ്, ഹരിയും അപ്പും കൂടെ ഇല്ലേ മിക്സ് ചെയ്ത്. ഹരി അപ്പുനെ തന്നെ നീ മറന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. അപ്പൊ പിന്നെ അടച്ചു വെച്ചു. ഇല്ല, എന്താണ് അപ്പു ചിക്കന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇതില് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഭയങ്കര ആർഭാടമായിട്ടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇതില് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വറ്റൽ മുളക് പൊടിച്ചത്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളി, ചിക്കൻ,
ഇതേ ബേസിക് ആയിട്ട് വേണ്ടി. ഇനി ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാനുണ്ട്. അതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. കരിവേപ്പില അത് മാത്രം. ചെറിയ ഒരു നാലഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എന്താ പറയാ നമുക്ക് നമ്മുടെ ലൈഫ് പോലെ തന്നെ, നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് വളരെ ഭംഗിയായിട്ട് പോകും. അതേപോലെയാണ് ഹപ്പു ചിക്കൻ. മനസ്സിലായോ? പക്ഷെ നല്ല രസമുണ്ട് ഇത്, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നീ ഒന്ന് തുറന്നു നോക്കിയ, നീ ഇപ്പൊ തുറന്നു നോക്കിയ ജസ്റ്റ് ആ ചിക്കനിലെ വെള്ളം വന്നിട്ട് കറക്റ്റ് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടാവും. നല്ല രസമുണ്ട് കാണാനും, സ്മെല്ലും കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ വിനീഗർ. ഇതിലേക്ക് അടുത്തത് അര ടീസ്പൂൺ വിനീഗർ ഒഴിക്കട്ടെ. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അങ്ങനെ ഇടാതെ വറ്റൽ മുളക് അതെങ്ങനെയാ? അത് ഇട്ടിട്ട് എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇട്ടാല്? ചെറിയൊരു കൺഫ്യൂഷൻ കേട്ടോ, ഞാൻ വിനീഗറിന് പകരം കുറച്ച് വെള്ളം ഒഴിച്ചത്, ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചോട്ടെ, മാറിപ്പോയി ബോട്ടിൽ. വെള്ളവും വിനീഗർ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോരുതല്ലോ, ഹരി എന്താ പറയാ ദേവിയുടെ തീ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചല്ലേ, അപ്പൊ ഹരിക്ക് എങ്ങനെ തെറ്റ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേവിയെടുത്തിയെ പറ്റിട്ട് ഒന്നും പറയരുത്. ഞാൻ ദേവിയെടുത്തിനെ പറ്റി നല്ലതാ പറഞ്ഞത്. ദേവിയെടുത്തിയെ പറ്റി മോശം പറഞ്ഞ നീ ആ നിമിഷം അതേ കൊള്ളം കിട്ടുന്നു. അരെ ഞാനിപ്പോ മോശം പറയാറില്ല, മോശം പറയാൻ പാടില്ല, പറയാറില്ല. ദേവിയെടുത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നീ പഠിച്ചാ മതിയായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചു. വിനീഗറിന്റെ സ്മെല്ല് നോക്കേ. വാവ്, സ്മെല്ല് ചെയ്തേ വിനീഗർ. നല്ലതാണെങ്കിൽ ഫ്രഷ് ആണ്, നല്ല സ്മെല് ഉണ്ടോ? അപ്പൊ നമ്മുടെ അപ്പു ചിക്കൻ ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമ്മൾക്ക് വേണ്ടി ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ലാസ്റ്റ് നമ്മളൊരു വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ അപ്പു ചിക്കൻ റെഡി ടു ബി സെർവ്ഡ് ആയിരിക്കും. അപ്പു ചിക്കൻ നമ്മൾക്ക് നല്ല ചൂട് റൈസ് ഉണ്ടെങ്കിൽ, നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് മാത്രം കൂട്ടിക്കുറച്ച് തന്നാൽ മതി, നല്ല ടേസ്റ്റ് ആയി. കാരണം അപ്പു ചിക്കൻ്റെ അകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതാണ് പ്രശ്നം, ഇതാ പ്രശ്നം. ഞാൻ അവര് വരുന്ന എല്ലാരും കൂടെ ഞാൻ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു, എനിക്കിപ്പോ ഫ്രൈഡ് റൈസ് മിസ് ചെയ്യുന്നു. ഫ്രൈഡ് റൈസ്, ബർഗർ, പിസ്സ ഇതൊക്കെയല്ലേ നിന്നെ തമ്പി തിരിച്ചോണ്ടുന്നത്? ഇവിടെ വന്നിട്ട് ചോറ് ഉണ്ടാ മതി, ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചോറ് കഴിച്ച് ഞാൻ തടിക്കുന്നു. അല്ലെങ്കിലേ മെലിഞ്ഞിട്ടാണല്ലോ അല്ലേ? അല്ല, എന്റെ സങ്കല്പത്തിൽ ഞാൻ മെലിഞ്ഞിട്ടാ. ഓക്കേ, സോ നമ്മളുടെ അപ്പു ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾക്ക് നല്ല സ്മെല്ല് ഉണ്ട്, നല്ല സ്മെല്. ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട്, നമുക്ക് ഹരി പറഞ്ഞ പോലെ ചോറിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും, കൊറേ ഉണ്ട്. കൊറച്ച് ഇപ്പം ഗ്രേവി ഒക്കെ കൂടെ വന്ന് വെള്ളൊക്കെ കൂടെ രണ്ടുപേരുണ്ടാക്കി, നീ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി, അപ്പൊ ഫുൾ ഫാമിലി കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഒരു ടീസ്പൂൺ മതിയോ? ആ ഒരു ടീസ്പൂൺ മതി. വെളിച്ചെണ്ണ എടുത്ത് ആ വെളിച്ചെണ്ണ ഫുൾ ഇതിലേക്ക് ഒഴിക്കുക. എടുത്തോ?
അത്യാവശ്യം സ്ലോലി എന്റെ ഓർത്ത് മിക്സ് ചെയ്യണ്ട, ഇടിച്ച് ഇടിച്ച് പരിപ്പ് ഇളക്കണ്ട, നോർമൽ മിക്സിങ് ചെയ്താൽ മതി. ഞാൻ പതുക്കെ ചെയ്യുന്നത് എന്റെ ഡാഡിനെ ഓർത്തിട്ട് ഞാൻ പതുക്കെ ചെയ്യട്ടെ. സോ നമ്മളുടെ ഹപ്പു ചിക്കൻ റെഡി ആയിരിക്കാതെ നല്ല സ്മെല് വരുന്നുണ്ട് ഹരി. ആ നമ്മൾക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാലോ ഇത് ഇതിനിപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എത്ര സമയം കൂടെ വേണം? ഇത് കഴിഞ്ഞു, നമ്മളെ ചിക്കൻ റെഡിയായി. ഇനിയിപ്പോ ഇത് എടുക്കാം നമുക്ക്. അപ്പൊ എനിക്ക് ഹരി പഠിപ്പിച്ചു തന്ന അപ്പു ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതില് വരുന്ന ഈ ഗ്രേവി ഉണ്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പുമോളെ എപ്പോ വിളിച്ചോണ്ടിരിക്കണം കേട്ടോ. ഞാൻ പിന്നെ വേനന്താടെ വിളിക്കാം, അപ്പു ഒന്നല്ലേ വിളിക്കാൻ പറ്റും. എപ്പോഴും അപ്പു അപ്പു എന്നെ കലിപ്പിലാണ് എപ്പോ ഹരി എന്റെ അടുത്ത് പെരുമാറോ. അതെ അപ്പു ഒന്നല്ലേ വിളിക്കാൻ പറ്റും. ഹരി വന്നിട്ട് എന്നെ അപ്പുമോളെ ഒക്കെ വിളിക്കുന്നത്. ഞാൻ ഇനി ദിവസം ചിക്കൻ കറി ഉണ്ടാക്കി തരും. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു, നല്ല എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. ഉപ്പ് ദൈവം മുതല്, ചിക്കൻ ദൈവം മുതല്, ഉള്ളി ദൈവത്തെ, എല്ലാ ദൈവത്തെ ഓർത്തിട്ടാണ് നീ കറി ഉണ്ടാക്കിയത്. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു കറി ആയിരിക്കും. നമുക്ക് ടേസ്റ്റ് നോക്കാലോ. ഞാനൊരു പീസ് എടുത്തു വിത്ത് ഗ്രേവി. ഫസ്റ്റ് ഹരി ടേസ്റ്റ് ചെയ്ത് നോക്കാം, അടുത്തത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. സൂപ്പർ പൊളിച്ചു, കുറച്ച് എരിവുണ്ട്, ബട്ട് അതാണ് ഈ കറിയുടെ പ്രത്യേകത. അത് നല്ല, ഇതിപ്പോ നമ്മൾ ഇട്ടത് മുളക് കുറച്ചായിരുന്നു, വേണമെങ്കിൽ പറ്റൽ മുളക് പൊടിച്ചത് കുറച്ചുകൂടി കൂടുതൽ ഇടുകയാണെങ്കിൽ, സ്പൈസി വേണ്ടവർക്ക് അത്രക്കും സ്പൈസി ആക്കാം, കുട്ടിയെ കൊക്കി കൊടുക്കുവാണെങ്കിൽ സെയിം വിധത്തിൽ മാത്രം ചെയ്താൽ മതി. സോ ബേസിക്കലി നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് പറയുന്നത് 1 കിലോ ചിക്കൻ ആയിരുന്നു. ആ 1 കിലോ ചിക്കന് വേണ്ടിയിട്ട് ക്ലോസ് ടു ഒരു 4 ടീസ്പൂൺ വറ്റൽ മുളക് പൊടിച്ചെടുത്തു, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു, കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ വേണ്ടി വന്നു, കുറച്ച് മീൻസ് ലൈക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ നമ്മൾ യൂസ് ചെയ്തു, കറിവേപ്പില യൂസ് ചെയ്തു. സോ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നന്നായി കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക, മോശമായി കഴിഞ്ഞാൽ അത് തമ്മിൽക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോ എന്തെങ്കിലും പറ എന്തോ എന്തോ ഞാൻ കേട്ടില്ല, എന്താ ഹരി ലാസ്റ്റ് പറഞ്ഞത്? അത് ഇവിടെ നോർമലി എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ അപ്പു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പഠിച്ചു. ഹരി എനിക്ക് ഫസ്റ്റ് പറഞ്ഞ പറഞ്ഞ പോലെ ഇതില് എണ്ണ ഒഴിച്ചു, അതില് ചെറിയ ഉള്ളി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വറ്റൽമുളകിൻ്റെ പൊടി 2-3 ടീസ്പൂൺ ഇട്ടു. പിന്നെ അത് കുറച്ച് വഴറ്റതിന് ശേഷം നമ്മൾ ചിക്കനെ ആഡ് ചെയ്തു, എല്ലാം മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കൊക്കെ എന്നെ പോലെ കിച്ചണിലൊക്കെ വന്നിട്ട് നമ്മൾ പാചകമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പു ചിക്കൻ. അപ്പൊ പിന്നെ അതുമല്ല, നമ്മൾ നല്ല ടേസ്റ്റ്, ഇത്രയും ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തതെങ്കിലും പക്ഷെ ഇത് എല്ലാം കൂടെ ചെയ്തപ്പോൾ നല്ല സ്മെല്ലുണ്ട്. അതിന്റെ കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോറിന്, ഹരി പറഞ്ഞ പോലെ ചോറ് കൂട്ടിയിട്ട് നമ്മളിത് കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, നീ ഇതിൽ ടേസ്റ്റ് ചെയ്തില്ലേ? ഓ കറക്റ്റ്, നീ ടേസ്റ്റ് ചെയ്തില്ല. ടേസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്? ഹരി ഹരി ടേസ്റ്റ് ചെയ്ത്, ഫസ്റ്റ് ഹരി ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ ചോദിച്ചു. എന്തും ഞാൻ അങ്ങനെയല്ലേ, ഹരി കഴിച്ചിട്ടല്ലേ പിന്നെ കഴിക്കാറ്. നമ്മളെ വീട്ടിൽ എല്ലാവരും അങ്ങനെയല്ലേ? ഹരി, എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ അഭിമാനം തോന്നുന്നു. ഹരി, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അപ്പു, നമ്മുടെ അപ്പു ചിക്കൻ. ഈ പീസ് ഫുള്ള് ഞാൻ വാഴ. എന്ത് വിചാരിക്കും, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു അപ്പു ചിക്കൻ വെച്ചിട്ട് നന്നായി പോകാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.
സോ അപ്പോ ഇതൊരു വെറൈറ്റി ചിക്കൻ ആയിരുന്നു അപ്പു ചിക്കൻ അതായത് ഹരി അപ്പു കോമ്പിനേഷനിൽ അപ്പു ചിക്കൻ ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യാം ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ല ചൂട് റൈസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നെല്ലുതരി ഉണ്ടെങ്കിൽ നമ്മുടെ നാടൻ നെല്ലുതരി ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അതിൻ്റെ കൂടെ കുഴച്ച് തിന്ന് നോക്കുക വേറെ കറിയൊന്നും നമുക്ക് വേണ്ടി വരില്ല ബേസിക്കലി കുറച്ച് ഡ്രൈ ആയിരിക്കും ബട്ട് വെരി ഗുഡ് എല്ലാവരും പിന്നെ മറക്കാതെ ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഹാഷ്ടാഗ് ഹപ്പു ചിക്കൻ കറി ഹാഷ്ടാഗ് ഹപ്പു ചിക്കൻ അത് ചെയ്തിട്ട് എല്ലാവരും ഇതിലേക്ക് കമൻറ്റ് ചെയ്യുക അതെ നമ്മൾക്ക് ഹാഷ്ടാഗ് വേണം അപ്പുന് ഭയങ്കര സന്തോഷം ആക്ച്വലി അപ്പു ആദ്യമായിട്ട് എന്നൊരു സംഭവം ഉണ്ടാക്കിട്ട് അത് ഇത്രക്കും ക്ലിക്കായത് അപ്പുനെല്ലാം അപ്പുവിന്റെ ജീവിതത്തിൽ ആകെ ചെയ്ത രണ്ടേ രണ്ട് നല്ല കാര്യമായിരുന്നു ഒന്ന് ഹരിയെ കല്യാണം കഴിച്ചത് ഒന്ന് ഇപ്പൊ ഹപ്പു ചിക്കൻ ഉണ്ടാക്കിയത് അല്ലേ അപ്പു നീ വാ നീ വാ നീ വാ ശരിയാക്കി തരും അപ്പൊ സോ ഇതിന്റെ പേരില് ഞാൻ വീട്ടിൽ പോയിട്ട് വേണ്ടത് കേൾക്കണാവോ ഇല്ല ഹരി കല്യാണം കഴിച്ചതും ചിക്കൻ കറി കഴിച്ചതും രണ്ട് കാര്യമാണ് നല്ല കാര്യം ബാക്കി തമ്പിയൊക്കെ ബാഡ് കാര്യങ്ങളായിരുന്നു സോ അതൊക്കെ സംഭവിച്ചു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ഒന്നും കേട്ടില്ല ഓക്കെ ഞാൻ പഠിപ്പിച്ചുതരാം ഇത് ഷോ ഒന്ന് വേണ്ട പോയിട്ടെ ഓക്കെ ഓക്കെ സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഹാഷ്ടാഗ് ഹപ്പു ചിക്കൻ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻബോക്സിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഓക്കെ So see you all, love you all, keep watching Swandhanam, bye bye. Okay, bye.